ലക്ഷ്മി ദേവിയുടെ പടം ഇന്ത്യൻ കറൻസിയിൽ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യ രക്ഷപ്പെടുമെന്ന് ബി ജെ പി എം പി സുബ്രഹ്മണ്യൻ സ്വാമി മധ്യപ്രദേശിലെ കൺവ എന്ന സ്ഥലത്ത് ഒരു സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് തൻ്റെ അഭിപ്രായം സുബ്രഹ്മണ്യ സ്വാമി വ്യക്തമാക്കിയത് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് അതാണ് കറൻസിയിൽ ഉൾപ്പെടുത്തേണ്ടത് അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം തന്നെ മാറി മറിയാനുള്ള സാധ്യതയാണ് താൻ കാണുന്നത് പക്ഷേ ലക്ഷ്മി ദേവിയുടെ ചിത്രം കറൻസിയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് താൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ നിർദ്ദേശത്തെ പ്രധാനമന്ത്രിക്ക് ഉൾക്കൊള്ളുകയോ തള്ളിക്കളയുകയോ ചെയ്യാം പക്ഷേ തൻ്റെ ഉറച്ച വിശ്വാസം ലക്ഷ്മി ദേവി ഇന്ത്യൻ കറൻസിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ്ഘടന തന്നെ മാറിമറിയും മുഴുവൻ സാമ്പത്തിക പ്രശ്നങ്ങളും മാറും കാരണം അത്രമാത്രം ഐശ്വര്യമാണ് ലക്ഷ്മി ദേവി കൊണ്ടുവരുന്നത് എന്നാണ് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇൻഡോനേഷ്യ കറൻസിയിൽ ഇന്തോനേഷ്യ സർക്കാർ ചെയ്തിരിക്കുന്നത് ഗണേശ ഭഗവാന്റെ ചിത്രം ആ കറൻസിയിൽ കൊടുത്തിട്ടുണ്ട് അത്തരമൊരു പടം ഇൻഡോനേഷ്യയിൽ കൊടുത്താൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ലക്ഷ്മി ദേവിയുടെ പടം കൊടുത്തുകൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഗണേശ ഭഗവാൻ എന്ന് പറയുന്നത് വിഘ്നേശ്വരനാണ് വിഘ്നം എന്ന് പറയുന്നത് തടസ്സമാണ് തടസ്സത്തെ നീക്കുന്ന ആളാണ് വിഘ്നേശ്വരൻ അതുകൊണ്ട് ആ അത് ആ വാക്കിൻ്റെ അർത്ഥവും അറിഞ്ഞുകൊണ്ടാണ് ഇൻഡോനേഷ്യൻ സർക്കാർ ഗണേശ ഭഗവാൻ്റെ ചിത്രം കറൻസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ അതേ സമാനമായ ചിന്ത ഇന്ത്യയിലേക്കും വരേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ കറൻസിയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടത് ലക്ഷ്മി ദേവിയെ മാത്രമാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ പ്രശ്നങ്ങളും മാറും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി അഭിവൃദ്ധിയിലേക്ക് ഇന്ത്യ കുതിക്കുമെന്നും സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു ഏതായാലും സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള പോർഷനിലേക്ക് കടക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരമൊരു അഭിപ്രായം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തീരുമാനമെടുക്കട്ടെ ഏതായാലും എൻ്റെ നിർദ്ദേശം ഞാൻ മുൻ രാജ്യത്തിന് മുൻപാകെ വെക്കുകയാണ് ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തീരുമാനിക്കേണ്ടത് ലക്ഷ്മി ദേവി വന്നാൽ നമ്മളെല്ലാവരും തന്നെ രക്ഷപ്പെടും എന്നാണ് ഇന്ന് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് അതേപോലെ തന്നെ ഇന്ന് പശ്ചിമബംഗാൾ ഗവർണർ പറഞ്ഞത് ശ്രീരാമനാണ് ആണവായുധം കണ്ടുപിടിച്ചതും ആണവായുധം ആദ്യം പ്രയോഗിച്ചതും ശ്രീരാമൻ എന്ന ആണ് എന്നായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഇത്തരമൊരു പ്രസ്താവന വന്നിരിക്കുന്നത് ലക്ഷ്മിദേവി മാത്രമാണ് ഇനി ഇന്ത്യയിൽ യുടെ ഐശ്വര്യം